ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗൈസ്, ഇന്ന് 9:28 ഞായറാഴ്ച 1-ാം തീയതിയാണ്ടാ. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ടാ. നമ്മുടെ KL43, അതായത് കൊച്ചിയിലെ ടാക്സി അസോസിയേഷൻ എല്ലാ മെമ്പേഴ്സും കൂടി മീറ്റിംഗ് ആണ്. നമ്മുടെ ഇവിടുത്തെ CNG പമ്പിൽ വെച്ചിട്ടാണ്ടാ. നിങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാ ആൾക്കാരെയും നേരിട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന അവസരങ്ങളാണ്. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. 1200 പേരുള്ള അതിൽ എല്ലാവരെയും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണ ഒരു അവസരം ഉണപ്പിന്നു. അപ്പം നമുക്ക് കൊച്ചിയിലെ പിള്ളേരെ ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പം മച്ചാമാരെ, കൊച്ചി റൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചാമാർക്കും നന്ദിയുണ്ട് കേട്ടോ. സഹകരിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും ഗ്രൂപ്പിൻ്റെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഗൈസ്, ഒരു ചായയും കൂടി കുടിച്ചിട്ട് നമ്മ പിരിയണേണ്ട. ട്രിപ്പ് എടുത്തിട്ട് തിരിച്ച് ഊബറെടുത്ത് പോകുന്ന വണ്ടിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു പരസ്പര സഹകരണം എല്ലാവർക്കും വേണം. ഓട്ടിക്കണ്ടേ നമ്മുടെ വണ്ടിയിലും KL43 ഒരു സ്റ്റിക്കർ അടിക്കണ്ട. സോ നമുക്ക് വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവാം. ഗൈസ്, സ്റ്റിക്കർ സെറ്റായിട്ടാ. ഇവിടെ ഒട്ടിക്കാം നമുക്ക്. അതിന്റെ മേളാട്ടാ. അതന്നെ അതന്നെ സെറ്റ്. സംഭവം അടിപൊളി. ഇതാണ് നമ്മുടെ കൊച്ചിയിലെ പിള്ളേര് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ ഇങ്ങനെ നോക്കിയാൽ മതിട്ടാ. KL43 ഇതെല്ലാം നമ്മുടെ കൊച്ചിയിലെ പിള്ളേരായിരിക്കും ഈ സ്റ്റിക്കർ ഇട്ട് ഓടുന്നത്. ഗൈസ്, ഞാനിന്ന് ഓടുന്നില്ലട്ടാ. നമ്മുടെ വണ്ടി 800 ടെസ്റ്റ് പാസ്സായി കിടക്കുന്നുണ്ട്. അപ്പൊ ആ വണ്ടിയായിട്ട് നമ്മുടെ ടർബോനായിട്ടൊന്ന് കറങ്ങണം. അപ്പൊ അതിനുവേണ്ടിയുള്ള പരിപാടികളാണ്. ചെറിയ ചൂണ്ടിടൽ പരിപാടികളൊക്കെ ഉണ്ട്. വഴിയെ കാണാട്ടാ. ഗൈസ്, ഇപ്പൊ സമയം 3:59 വണ്ടിയിലിരിക്കണോക്കെ. നമ്മുടെ വണ്ടി ടെസ്റ്റ് പാസ്സായിട്ട് ഇറങ്ങിട്ടാ. വണ്ടി ഒന്ന് കുട്ടപ്പനായിട്ടുണ്ട്. ടർബോ ഉണ്ടോ ഓടിക്കാൻ പോണേ? കൂടെ ഫർസിയൊക്കെ ഉണ്ട്. ടർബോണ് ഓടിക്കാൻ പോണേ. ടർബോ കാലൊടിക്കോടേ. വണ്ടി ലൈസൻസ് മാത്രമേ ഉള്ളൂ. ഓടിക്കാൻ എത്ര ശോകമാണ്. ഹൈവി അമ്മാമ പോണ്ട്. പതുക്കെ പതുക്കെ എടുക്ക. സ്പീഡ് കൂട്ടല്ലേ, സ്പീഡ് കൂട്ടല്ലേ. അതെ, ബാക്കിരിക്കണ എല്ലാവർക്കും ഇട്ടിട്ടോടാ. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാ നീ നേരെ നോക്ക്, നീ നേരെ നോക്ക്. ദൈവമേ, ടൈബി അങ്ങനെ മെയിൻ റോഡിലേക്ക് എടുക്കണേണ്ട. മെയിൻ റോഡിലോട്ട് ബ്രേക്ക് ഇട്ട് ചവിട്ടിയിട്ട് നോക്ക്. സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടോ, വലച്ചെടുത്തോ, എടുത്തോ, പോട്ടെ. ആ പോട്ടെ 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 പോട്ടെ. ടൈബി അത്ര സ്പീഡ് കൂട്ടല്ലേ. വണ്ടിക്ക് വേറൊരു സൗണ്ടും കൂടി വന്നിട്ടുണ്ട്. ടെസ്റ്റ് പാസ്സാക്കാൻ കൊടുത്തിട്ട് അല്ലടാ, ഒരു സൗണ്ടും കൂടി വന്നില്ലേ. ഒന്ന് ഒരു ഫ്ലൈറ്റ് പോണൊക്കെ ഉണ്ട്. ടർബോ ചെറ്റല്ലട്ടാ. ടർബോ ഏയ്, ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചു അല്ലെങ്കിൽ വണ്ടി നിന്നു. പെട്രോൾ അടിക്കാൻ കേട്ടിട്ടാ 500. എന്റെ പൊന്നു ഗൈസ്, ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് അറ്റാക്ക് വന്ന് മരിക്കാൻ ചാൻസ് ഉണ്ടട്ടാ. ഈ പ്രാവശ്യത്തെ ഒരു അഡ്വഞ്ചർ വ്ളോഗാണ്. നിങ്ങൾക്ക് കാണുന്നവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ബാക്കിലിരിക്കണ അവരുടെ അദ്ദേഹം ചിപ്പട്ടപ്പട ഇടിക്കുകയാണ്. ഗൈസ്, ടർബോ ടർബോ ചേട്ടാ മരിക്കോ. അയ്യോ ചവിട്ടി ചവിട്ടി ചവിട്ടി. ഓഹ്, നിന്ന് വണ്ടി. കയ്യിലെന്തായിക്കോ. നിക്ക്, നിർത്ത് നിർത്ത്. എന്റെ ദൈവമേ, പോട്ടെ 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 പോട്ടെ. വണ്ടി അത്ര സ്പീഡിൽ എടുക്കല്ലേ. കായൽ തീരത്ത് എത്തി ഗൈസ്. ഇനി വണ്ടി പോണേന്നുണ്ടെങ്കിൽ വെള്ളത്തിലേ പോളൂ. ലോക ടെൻഷനിലായി പോയി ഞാൻ.
അച്ഛനെ ഓടിക്കണുണ്ട്, പക്ഷെ ചെറിയൊരു ബംഗിളി ഉണ്ട്, അതാണ് പേടി. അത് പാരമ്പര്യം ടർബോ വെള്ളത്തിലോട്ട് പോട്ടെ ടർബോ. നെഞ്ചൊക്കെ പൊത്തി പിടി ഫ്രണ്ടിൽ ഇരിക്കണ ആള് വെറുതെ വായി പിടിച്ചിരിക്കണ. ഇവിടെ ചെറിയൊരു ഈർപ്പം പോലെ ഉണ്ട്, പെട്രോൾ അടിച്ചപ്പോഴാണ് ആ ശ്രദ്ധയിൽപ്പെട്ടത്. വേണ്ടാ ഇതിലേക്ക് കൂടിയാണ്, ഇത് എന്താ സംഭവം അറിയില്ല. പക്ഷെ പെട്രോൾ അല്ല കേട്ടോ, ഞാൻ മണത്ത് നോക്കിയപ്പോ പെട്രോൾ അല്ല, വേറെ എന്താ സംഭവം അറിയില്ല. വേണോ ചെറിയൊരു ഈർപ്പം തട്ടിയിരിക്കണ. ടെസ്റ്റ് പാസ്സായി കിട്ടിട്ടാ, വണ്ടി ടെസ്റ്റ് പാസ്സായി കിട്ടി. പക്ഷേ ഇനി വണ്ടി കുറെ പരിപാടി ഉണ്ട്, മീൻസ് പെയിന്റ് അടിക്കണം, കുറച്ചും അധികം പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ കിഷോർ ഏട്ടൻ്റെ അടുത്തു നിന്ന് കേൾക്കണം. വണ്ടി അടിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടാണ്, വണ്ടി സെറ്റാണ്, വണ്ടി ആണ്, വണ്ടി വെറുതെ പടപടാന്ന് പറഞ്ഞിരിക്കണേ സെറ്റാണ്. പക്ഷെ ഇതേപോലെ ചെറിയ ചെറിയ വർക്കുകളുണ്ട്, ഇനി അത് ചെയ്ത് സെറ്റാക്കണം. വേറെ മൂടാണ് വണ്ടി. വണ്ടി ഒരു അഞ്ചാറ് മാസമായിട്ട് വെറുതെ കിടക്കണായിരുന്നുട്ടാ, അപ്പോൾ ഓടിച്ചുകൊണ്ട് തന്നെ ഇരുന്നില്ലെങ്കിൽ വള്ളിയാവുമെന്ന് മനസ്സിലായി. ഇപ്പൊ എന്തായാലും ഒന്ന് ഓടിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ വണ്ടി ഒന്ന് ഉഷാറായിട്ടാ. 2029 വരെ നമുക്ക് പേപ്പർ ഉണ്ടിട്ടോ, ഇപ്പൊ 5 വർഷത്തേക്ക് ഉണ്ടല്ലോ. 2029 വരെ പേപ്പർ ഉണ്ടിട്ടാ, വണ്ടി വെറുതെ ജിങ്ക ജിങ്ക എന്നാണ് ഇരിക്കണത്. പിന്നെ ചെറിയൊരു ലീക്കിന്റെ പരിപാടി ഉണ്ട്, ഇനി എനിക്ക് ഒന്ന് അണ്ടർകോട്ടൊക്കെ ഒന്ന് ചെയ്യണം. നമ്മുടെ പരിചയത്തിലുള്ള ഒരു ചേട്ടനുണ്ടാ ടെസ്റ്റൊക്കെ പാസ്സായി തന്നത്, പിന്നെ ഇൻഷുറൻസും പൊല്യൂഷനും എല്ലാം സെറ്റാക്കി വണ്ടി സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പൈസ പൊട്ടിയിരുന്നു, ഇനിയിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് വേറെ കളറാക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അത് വരും വീഡിയോസിൽ കാണിച്ചു തരാട്ടെ മച്ചാൻ വരെ. എന്തായാലും വണ്ടി ചെയ്യുന്നില്ല, മൊത്തത്തിൽ സീറ്റൊക്കെ ഒന്ന് മാറ്റണം. ചേട്ടാ സീറ്റൊക്കെ പഴയതാണ്, ഇതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ഈ ഒരു സംഭവം വേണ്ട, ഇത് ഇത്തിരി പോയി കിടക്കണേ, ഇത്തിരി അല്ല പോയി കിടക്കണേ, ഇത് മൊത്തത്തിൽ മാറ്റണം. ഈ ബീഡിങ്ങൊക്കെ മാറ്റണം. കുറച്ച് കുറച്ച് പരിപാടികൾ ഉണ്ട്, വരും വീഡിയോസിൽ ഞാനെല്ലാം അപ്ഡേറ്റ് ചെയ്യാട്ടാ. കൊച്ചിയിലെ പ്രധാന ഗുണ്ടേണ്ട ഫർസി, ഫർസി ഗുണ്ട ജസ്റ്റ് ചൂണ്ടയും കൊണ്ടാണ് വന്നേക്കണത്. നമ്മുടെ പള്ളുരുത്തിയിൽ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട് ചൂണ്ടിടാനുള്ള, ചെറിയ പിലോപ്പിനെ കിട്ടുമായിരിക്കും അല്ലേ. ടർബോ മീൻ പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാരും ചൂണ്ടിടണേണ്ട. ഇതിന്റെ സൈഡിൽ ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ, ആ റിസോർട്ടിന്റെ സൈഡിൽ പോയിരുന്നു മീൻ പിടിക്കുക. മാംഗ്രോവ്, മാംഗ്രോവ് റിസോർട്ട്. ആ കാണുന്നതാണ്ടാ റിസോർട്ട്, ഇതൊരു സ്പോർട്സ് സെന്റർ ആണ്ടാ, അതായത് ഒരു ടർഫാണ് അപ്പുറത്ത്. ഇവിടെ മണിക്കൂറിന് എത്ര രൂപ വെച്ചാണ്ടാ, അത് കറക്റ്റായിട്ട് അറിയില്ല എനിക്ക്. ഇതാണ് ഈ പറഞ്ഞ റിസോർട്ട്, മാംഗ്രോവ് റിട്രീറ്റ്, വിസ്പറിങ് മാംഗ്രോവ്. ബൊമ്മാരിതെങ്ങാട്ടൊക്കെയാണ് പോകുന്നത്, കണ്ടൽക്കാട് താണ്ടിയാണ് പോകുന്നത്. അരിക്ക് ശാന്തമായ സ്ഥലമുണ്ടോ, ഇത് ആരുടെയോ പറമ്പിലേക്കാണ് ബൊമ്മാരി കയറി പോണത്. മിക്കവാറും ഇടി കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല അടിപൊളി സ്പോട്ടുണ്ട്, അത് അവിടേക്ക് ഇരുന്ന് നൈസ് അടിക്കാം. ഈ റിസോർട്ട് എടുത്തുള്ള ഗുണം ഇതേ, അതുപോലെ വഞ്ചിയിൽ നമുക്ക് ഈ കായലൊക്കെ ഇങ്ങനെ കറങ്ങി കിടക്കാട്ടാ, നൈസാണ്. ഒരു നാനൂളിനെ പിടിച്ചിട്ടിട്, ഒരു പൂനാട്ടീനെങ്കിലും പിടിച്ചില്ലെങ്കിൽ ടർബോ നിന്നെ ഞാൻ സീനാക്കൂടാ. അതെ മാറിന്നു ആ ബെസ്റ്റ്. ഇവന് ചൂണ്ടിടാനൊക്കെ അറിയട്ടെ ഗൈസ്, ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കണ്ടേന്ന് അറിയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പെട്ടി തിരിക്കോട്ടെ, എന്തിനാണ് തിരിക്കണത്? ഇതൊക്കെ തന്നെ ചൂണ്ടിടാനൊന്നും അറിയില്ല ഗൈസ്, വെറുതെ വന്നിരിക്കണേ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി ഇറങ്ങണ്ട, അപ്പൊ ഇവന്മാര് ചൂണ്ടയും കൊണ്ട് വന്നപ്പോ ചൂണ്ടിടണമെന്നുള്ളൂ. ചൂണ്ട ആദ്യമായിട്ട് മേടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തേക്കണേ, ഒരു രക്ഷയില്ല. ഒരു തേങ്ങയും കിട്ടൂലട്ടെ ശൈബി, തേങ്ങ ഉണ്ടായിക്കണ്ട്. ഗൈസ് വണ്ടി കേട്ട ഫ്ലൈറ്റ് ഓടിക്കാനുള്ള സൗണ്ട് മാറിക്കും പിള്ളേരെ. ഗൈസ് പട്ടി ആത്മഹത്യ ഒരു സൗണ്ട് വരണ്ട, ഫ്ലൈറ്റ് പോണ സൗണ്ട് ഫ്ലൈറ്റാക്കി മാറ്റിയിരിക്കുകയാണ്.
വണ്ടി ഓടിച്ചോടിച്ച് ശരിയാവണം. അഞ്ചു മാസം വെറുതെയാണ് ദേശീയ വണ്ടി. ഗൈസ് നമ്മുടെ ഈ വണ്ടിയിൽ എന്തൊക്കെ ലീഗലായിട്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഒന്ന് കമൻ്റ് അടിക്കട്ടാ. അപ്പം മച്ചമാരെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.